ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആൻഡ്സ് മീഡിയ. എൻ്റെ പേര് അൽഫോൻസ ഷാജി. ഞാൻ പഠിക്കുന്നത് പനങ്ങാട് സെൻ്റ് ആൻഡ്രൂസ് യു പി സ്കൂളിലെ സിക്സ്ത് സ്റ്റാൻഡേർഡിലാണ്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു ആൻറ്റിക് ബോട്ടിലാത്താണ്. അപ്പം ആൻറ്റിക് ബോട്ടിലാട് എന്ന് പറയുമ്പോൾ കുറേ തരം ആൻറ്റിക് ബോട്ടിലാത്ത് ഉണ്ട്. അതിലെ ഈ മൂന്നെണ്ണം ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അത് ഈ ഒരു ടൈപ്പ് ആൻറ്റിക് ബോട്ടിലാത്താണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ആൻറ്റിക് ബോട്ടിലാർട്ടിൽ മൊത്തം വേസ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ്. ഇത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എൻ്റെ പഴയ ഒരു ഹെയർ ബാൻഡിൻ്റെ ബോയാണ്. പിന്നെ ഇത് പഴയ വാച്ചാണ്, ചീത്തയിപ്പോയ വാച്ചാണിത്. പിന്നെ കീ ഉണ്ട്, പിന്നെ പഴയ ബട്ടൺസ്, പഴയ ഡ്രസ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ബട്ടൺസ്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിൽ എൻ്റെ നോസിൽ കളയുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു സാധനം. ഇതെന്താന്ന് വെച്ചാൽ റബ്ബർ ബാൻഡാണ്. റബ്ബർ ബാൻഡ് ഇങ്ങനെ എന്തോ പിന്നി പിന്നി കെട്ടിയിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കാണ്. ഇതൊരു ചങ്ങലയുടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ബട്ടൺസ് അതൊക്കെയാണ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യണേ നോക്കാം. ഇനി നമുക്ക് ബോട്ടിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ അതേ ഈ ഒരു സെൽഫിയിലാണ് ഞാൻ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ല, ഞാൻ എപ്പോഴും കാണിക്കാറുള്ളത് പുറത്ത് വെച്ചിരിക്കുന്ന ബോട്ടിൽസാണ്. അതൊക്കെ അഴുക്കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഞാൻ രാത്രിയൊക്കെ എടുത്ത് ചെയ്യും. അപ്പോഴത്തേക്കും പുറത്ത് പോയിട്ട് കഴുകിയൊക്കെ കുറേ സമയം എടുക്കും. അതുകൊണ്ട് കഴുകിയിട്ട് എവിടെയാണ് ബോട്ടിൽസൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ ഇന്നത്തെ ഒരു ബോട്ടിലാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ അടിപൊളി ബ്രാൻഡ് കുപ്പികളൊക്കെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ക്ലീനൊക്കെ ആക്കിയിട്ട് ചില അടിപൊളി കുപ്പിയുടെ സ്റ്റിക്കറൊന്നും ഞാൻ കളയത്തില്ല. പിന്നെ സിഗ്നേച്ചർ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആൻറ്റി കുട്ടി, നല്ല അങ്ങേലി കുപ്പിയാണ് കണ്ട. ഇതൊക്കെ അടിപൊളി കുപ്പികളാണ്. അതൊക്കെയാണ് ഇവിടെയൊക്കെ വെക്കാറുള്ളത്. അതുകൊണ്ട് ഇവിടെയൊക്കെ സാധാരണ ബോട്ടിൽസൊക്കെയാണ് ഇവിടെ വെക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യണേ നോക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് വേസ്റ്റ് മെറ്റീരിയൽസ് ഒട്ടിക്കണം. അപ്പം അതെ, ഞാൻ കളിച്ചിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് മെയിനായിട്ട് വേണ്ടത് വാച്ചാണ്. ഇത് വിട്ടു പോകുന്ന ഇതാണ് വാച്ചിൻ്റെ, പഴയ വാച്ചാണ്, വർക്കാവാത്തതാണ്. അപ്പം ഇതിനകത്ത് ഇരുന്നേച്ചിപ്പോൾ വിട്ടെടുത്തതാണ്. അപ്പം ഇതിനകത്തും കുറച്ച് ഇതുപോലത്തെ പിന്നെ ഉണ്ടാവും, ഇതുപോലത്തെ ബട്ടർഫ്ലൈസ് അതൊക്കെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് തന്നെ ഏതെങ്കിലും ഒരു വാച്ച് എടുക്കുക. വാച്ചിൻ്റെ ആ ഒരു ചീത്ത വാച്ചിൻ്റെ ഒരു സാധനം എടുക്കണം. പിന്നെ എന്നിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് നമ്മുടെ ചീത്ത ഡ്രസ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ബട്ടൺസൊക്കെ ഇട്ടുണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇത് കച്ചിയാണ്, നമ്മൾ കളിക്കുന്ന ആ കച്ചിയില്ലേ, അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ ഇതെൻ്റെ കൈ, എൻ്റെ പഴയ ഇവിടെ കൈ കഴുകുന്നതായിട്ട് ഇതിൻ്റെ കൊളുത്ത് പോയി, അപ്പോൾ അതെടുത്തു. പിന്നെ ഉണ്ടോ, ഇത് റബ്ബർ ബാൻഡാണ്. ഇതിങ്ങനെ ഒരു ലോക്കിൽ കെട്ടിയേക്കണ ഒരു റബ്ബർ ബാൻഡാണ്. ഇതാണ് ഞാൻ നേരത്തെ ചെയ്തതല്ല ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിലും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് ആ നോസിൽ കളയുമ്പോൾ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ബോട്ടിലിന് നോസിൽ കളഞ്ഞ് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതെ, ഈ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മിക്ക ബോട്ടിലും ഉണ്ടാവും, അത് എമ്മച്ചിലുണ്ടാകും, ബെക്കാടിയിലുണ്ടാവും, മാജിക് മൊമെൻസിലുണ്ടാവും, ഒട്ടുമിക്ക എല്ലാ കുപ്പിയിലും ഉണ്ടാവുന്നതാണ് നോസിൽ കളയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സാധനം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ നോസിൽ കളയുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ചെന്ന് നോക്കാം. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു സാധനം നമുക്ക് നോക്കിയെടുക്കണം. ഉരുക്കുമ്പത്തേക്കും ഈ ഒരു സാധനം ജസ്റ്റ് പൊക്കുക. അതിനുശേഷം ഇതൊരു ഉണ്ടാവും അതിനുമ്പത് ഈ ഒരു സാധനം കണ്ടോ, നമുക്കിങ്ങനെ ജസ്റ്റ് കൈ വെച്ചിട്ട് എടുത്താൽ പോകും ഉണ്ടോ. ഈ ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത് കുപ്പിയിലൊട്ടിക്കുന്നത് ഉണ്ടോ, നേരത്തെ എടുത്തത്. അതെ, ഈ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ ഞാൻ ഈ ബോട്ടിലോട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണ വേണമെന്നില്ല, ഫെബി ബോണ്ട് ആയാലും മതി. ഫെബി ബോണ്ട് ആകുമ്പോൾ കുറച്ചേരം നമ്മൾ ഇങ്ങനെ പിടിക്കുകയാണ്. ഇപ്പോൾ ഈ കച്ചിയൊക്കെ ഉണ്ടല്ലോ, കച്ചിയും ഈ വാച്ച്, പിന്നെ ഇതൊക്കെ ഭയങ്കര പണിയായിരിക്കും ഗ്ലൂ ഫെബി ബോണ്ട് വെച്ചിട്ട് ഒട്ടിക്കുമ്പോഴത്തേക്കും. ഗ്ലൂ ഗണ്ണ ആയാൽ
ചിലപ്പോൾ 2-3 സെക്കൻഡിനുള്ളിൽ തന്നെ കുട്ടി കിട്ടും. അപ്പം നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പം ഇതേ ഗ്ലൂ ഗണ്ണിൽ നിന്ന് ഗ്ലൂ ഒക്കെ വന്നിട്ടുണ്ട്, നല്ലോണം ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്കിത് സ്റ്റിക്ക് ചെയ്യണം. ഫസ്റ്റ് തന്നെ ഈ ബോട്ടിൻ്റെ നടുക്ക് നമുക്ക് വാച്ച് ഒട്ടിക്കണം. അപ്പം എൻ്റെ ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ഈ സാധനം ചീത്തയിരിക്കുകയാണ്. പക്ഷെ ചൂടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നെക്കി കൊടുത്താൽ മതി. കറക്റ്റ് സെൻറ്ററിൽ തന്നെ കുറച്ച് അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മുടെ ആ ഒരു വാച്ച് നേരെ ഒട്ടിക്കാം. 12 കാണിക്കുന്നത് ഒട്ടിക്കാം. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണേ. ഹെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ കുറച്ച് നേരം പിടിക്കണം, അല്ലെങ്കിൽ അത് ഇങ്ങനെ സൈഡിലോട്ട് പോകും. നാരുപോലെ വരും. അപ്പം അത് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നാരൊക്കെ പറിച്ച് കുറച്ച് കളയണം. അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും. പെയിൻ്റൊക്കെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് അത് പൊങ്ങി. അപ്പം ഇതിനകത്ത് ഞാൻ ബ്ലാക്ക് കളറാണ് ബേസ് കോട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം അത് അക്രലിക് കളറ് ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ബ്രഷ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അടിക്കുന്നത്. ബ്രഷ് എടുക്കുക, നമുക്ക് കൂട്ടിൽ അപ്ലൈ ചെയ്യാം. എല്ലാത്തിലും കൊള്ളുന്ന രീതിയിൽ അടിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കളറ് ചെയ്യണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ റെസ്റ്റും കോപ്പറും ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പെൾമെറ്റാലിക് റെസ്റ്റ് എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു കോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റാലിക് ഷെയ്ഡാണ് കണ്ടോ, പെൾമെറ്റാലിക് കോപ്പർ. ഓക്കെ, പിന്നെ ഗോൾഡൻ പൗഡറാണ്. പക്ഷെ ഈ എന്താന്ന് വെച്ചാൽ ഗോൾഡൻ പെയിൻറ്റിനും കാട്ടി കുറച്ചുകൂടി സിൽക്കി ആയിട്ട് ഈ പൗഡറാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം. Thank you.
ബോട്ടിൽ ആർട്ടിന്റെ ഫൈനൽ ലുക്ക്. അപ്പൊ ഞാൻ കോപ്പറും പിന്നെ ഗോൾഡൻ പൗഡറും നല്ലോണം തന്നെ കയ്യിൽ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇതിന്റെ മേളിൽ ഒരു ലേസ് ചുറ്റി അവിടെ മാത്രം ഒന്നുമില്ലാതെ ഇരുന്നപ്പ ഇട്ട ചെയ്തെന്നേ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല, അവിടെ പെയിന്റ് അടിച്ചാലും മതി. ഞാനിപ്പോ അത് ചുറ്റിനേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങളും ചെയ്യണം കേട്ടോ ഇങ്ങനെയൊക്കെ. ഇതുപോലത്തെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാക്സ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ വരുന്ന ഓൺ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും.